സംസ്ഥാന സർക്കാരിനെതിരെയും ഇടതുമുന്നണിക്കെതിരെയും വ്യാജ വാർത്തകൾ നൽകുന്ന കാര്യത്തിൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ തമ്മിൽ ഒരു അനാരോഗ്യകരമായ മത്സരം തന്നെ നടക്കുന്നത് കേരളം പലപ്പോഴും കണ്ടിട്ടുണ്ട്. വയനാട് ദുരന്തം മുതൽ AI ക്യാമറ വിഷയത്തിൽ വരെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ നൽകിയ വ്യാജ വാർത്തകൾക്ക് വെറും ദിവസങ്ങളുടെ ആയുസ് മാത്രം ഉണ്ടായിരുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയതായി ഒരു വ്യാജ വാർത്ത നൽകി പിടിക്കപ്പെട്ടിരിക്കുന്നത് സാക്ഷാൽ റിപ്പോർട്ടർ ടിവിയാണ്. റിപ്പോർട്ടർ ടിവിയുടെ ഒരു രാഷ്ട്രീയ സ്വഭാവം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ കോൺഗ്രസിൻ്റെ PR വർക്ക് എടുക്കുന്ന റിപ്പോർട്ടർ ടിവി തെരഞ്ഞെടുപ്പില്ലാത്ത കാലത്ത് ഒരു ഇടതനുകൂല സ്വഭാവം പ്രകടിപ്പിക്കുന്നതായും നമുക്ക് തോന്നാറുണ്ട്. ഇത്തരം വില കുറഞ്ഞ പരിപാടികളിലൂടെ തങ്ങളുടെ റേറ്റിംഗ് ഉയർത്തിക്കാൻ ശ്രമിക്കുന്ന റിപ്പോർട്ടർ ടിവി ഇപ്പോൾ മന്ത്രി MB രാജേഷ് പറയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞെന്നു വരുത്തിയാണ് വ്യാജ വാർത്ത നൽകിയിരിക്കുന്നത്. ഈ വ്യാജ വാർത്ത മന്ത്രി MB രാജേഷ് തന്നെ കയ്യോടെ പിടിക്കുകയും താൻ എന്താണ് പറഞ്ഞത് എന്നതിൻ്റെ തെളിവായി ഒരു വീഡിയോ, അതായത് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു വീഡിയോ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം ഒരു കുറിപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്. അല്പം മുമ്പ് പാലക്കാട് CPM ഓഫീസിൻ്റെ മുൻപിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിൻ്റെ വീഡിയോയാണ് താഴെ നൽകുന്നത്. ഇതിൽ ഞാൻ പറയുകയേ ചെയ്യാത്തൊരു വാചകം റിപ്പോർട്ടർ ടിവി എഴുതി കാണിക്കുന്നതായി ചിലർ ശ്രദ്ധയിൽപ്പെടുത്തി. ഉടൻ തന്നെ പാർട്ടി ഓഫീസിന് മുമ്പിൽ ഉണ്ടായിരുന്ന റിപ്പോർട്ടർ ടിവി പ്രതിനിധിയോട് ഇത് മര്യാദയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത വാർത്ത എന്നെ കാണിച്ചു ബോധ്യപ്പെടുത്തി. ഞാൻ പറഞ്ഞത് തന്നെയാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. എന്നാൽ റിപ്പോർട്ടറിൻ്റെ ഡെസ്കിലാണ് അട്ടിമറി നടന്നത്. പറയാത്ത വാചകം വലിയ പ്രാധാന്യത്തോടെ എഴുതി കാണിക്കുന്നു. ഇത് കോൺഗ്രസിനെ വെളുപ്പിച്ചെടുക്കാനുള്ള നീക്കത്തിൽ റിപ്പോർട്ടർ സജീവമാണ് എന്നർത്ഥം. ഇതിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. സ്ക്രീൻഷോട്ടായി പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് പറയാത്ത വാചകം പ്രചരിപ്പിക്കുന്നത്. അല്പം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിൻവലിച്ചേക്കും. അപ്പോഴേക്കും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ എത്തേണ്ടിടത്തെത്തും. എന്നാൽ KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞത്, മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് കേട്ട ഭാവം പോലുമില്ല. ഈ അധമവും മര്യാദയില്ലാത്തതുമായ മാധ്യമ പ്രവർത്തനത്തെ തുറന്നു കാണിക്കാനാണ് ഈ കുറിപ്പ്. ഇതോടൊപ്പം എന്താണ് MB രാജേഷ് പറഞ്ഞത് എന്ന് തെളിയിക്കാൻ ആ മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ MB രാജേഷ് പറഞ്ഞ കാര്യങ്ങളുടെ ഒരു വീഡിയോ കൂടി MB രാജേഷ് പങ്കുവെക്കുന്നുണ്ട്. MB രാജേഷിൻ്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞ വിഷയത്തിൽ പ്രതികരണം നേടാനാണെന്നാണ്, അതല്ലേ കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? KPCC പ്രസിഡന്റ് പരസ്യമായി പ്രതിപക്ഷ നേതാവിനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഇത് ആദ്യത്തെ തവണയല്ല. നേരത്തെ ഇരുവരും തമ്മിലുണ്ടായൊരു സംഭാഷണം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതും ഇപ്പോൾ പറയാൻ കൊള്ളാത്തതുമാണല്ലോ. അതിനുശേഷം ഒരു വെടിനിർത്തലുണ്ടായി. ഇപ്പോൾ ഇന്നലെ വെടിപൊട്ടിത്തിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി പാലക്കാട്ടെ കോൺഗ്രസ് മാത്രമല്ല, കേരളത്തിലാകെയുള്ള കോൺഗ്രസിൽ ഒരു പുതിയ യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. ഏരകപ്പുല്ലുകൊണ്ട് പരസ്പരം യുദ്ധം ചെയ്ത് ഒടുങ്ങിത്തീർന്ന യദുവംശത്തെ പോലെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ബഹുമാന്യനായ KPCC പ്രസിഡന്റിൻ്റെയും ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിൻ്റെയും നേതൃത്വത്തിലുള്ള പാളയങ്ങളുടെ ഏറ്റുമുട്ടലിലൂടെ ഒടുങ്ങിത്തീരും. അതാണ് നമ്മുടെ നാട്ടിലുള്ള യാഥാർത്ഥ്യം. നിങ്ങൾക്ക് സാധാരണഗതിയിൽ സങ്കല്പിക്കാൻ കഴിയുമോ KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെതിരെ പരസ്യ പ്രസ്താവന നടത്തുന്നത്? അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഒന്നും നടത്തിയിട്ട് കാര്യമില്ല. അതേപോലെയാണോ ഇവിടെ മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും തമ്മിൽ അങ്ങനെ വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടായോ? അതെ, ഒരേപോലെയാണോ? അതാ പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ഈ പാഴ്ശ്രമം നടത്തുന്നത് അതിനെ ബാലൻസ് ചെയ്യാൻ? ഇന്ന് നിങ്ങളെ മൈക്ക് നീട്ടിയത് ശ്രീ കെ സുധാകരനെയും ശ്രീ VD സതീശിനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായത്. ശരി, അത് നടക്കട്ടെ. നിങ്ങൾ നോക്കൂ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക, രണ്ടുപേരെയും രക്ഷിച്ചെടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ശ്രമിച്ചപ്പോലും രണ്ടുപേരെയും രക്ഷിക്കാൻ പറ്റും തോന്നുന്നില്ല. ഇനി അടുത്തത് എന്താണ് വായിൽ നിന്ന് വരിക എന്നുള്ളത് നിങ്ങൾക്ക് പോലും നിശ്ചയമുള്ള കാര്യമല്ല അവരുടെയൊക്കെ. ശരി, അതൊന്നും ഗൗരവമുള്ള കാര്യമല്ല. ഞങ്ങൾക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ.